പരിശോധനയിൽ അപാകതയില്ലെന്നാണ് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയും പ്രതികരിക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം ചേരുന്ന വിവരങ്ങളുമായി. പ്രിയ, റുട്ടീൻ പരിശോധന വളരെ സ്വാഭാവികമായി സാധാരണ പലയിടത്ത് നടത്തിയതുപോലെ ഒരു പരിശോധനയെന്നാണ് അല്പം ഈ നമ്മളിപ്പോൾ കേട്ടത്, ഇന്നലെ രാത്രി എസ് പി പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എസ് പി പറയുന്നു. ആകെ മൊത്തം ദുരൂഹ. വലിയ തരത്തിൽ ദുരൂഹതയുണ്ട്, വലിയ തരത്തിൽ ആശയക്കുഴപ്പം ഈ പാലക്കാട്ടെ പാതിര റെയ്ഡിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇന്നലെ റെയ്ഡിന് ശേഷം എ എസ് പി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല, ഒരു രഹസ്യ വിവരവും കിട്ടിയിട്ടില്ല, മറിച്ച് ഒരു റൂട്ടീൻ പരിശോധനയുടെ ഭാഗമായാണ് രാത്രി നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലെത്തിയത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഹോട്ടലാണ്, അവിടേക്ക് പരിശോധന നടത്തിയതെന്നാണ്. പക്ഷേ ഇന്ന് പാലക്കാട് എസ് പി പറയുന്നത് അങ്ങനെയല്ല, കൃത്യമായി ഒരു രഹസ്യ വിവരം കിട്ടിയിരുന്നു, കെ പി എം ഹോട്ടലിൽ കള്ളപ്പണം എത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരമാണ് പോലീസിന് ലഭിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് രാത്രി 12 മണിക്ക് കെ പി എം ഹോട്ടലിൽ എത്തിയത്. എത്തിയപ്പോൾ ആദ്യം 5 പോലീസുകാരുണ്ടായി, പിന്നീട് 5 പോലീസുകാരും ഇവർക്കൊപ്പം ചേർന്നു. ഇവിടെ എത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തത്. അതായത് കളക്ടർ പറയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 12 മണിക്ക് റെയ്ഡ് തുടങ്ങി. റെയ്ഡ് തുടങ്ങി പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് ജില്ലാ കളക്ടറെ വിവരമറിയിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും 11 റൂമിലെയും പരിശോധന പൂർത്തിയാക്കിയിരുന്നു. 12-ാമത്തെ റൂമായിരുന്നു ഷാനിമോൾ ഉസ്മാന്റേത്. ഷാനിമോൾ ഉസ്മാന്റെ റൂം പരിശോധിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ആർ ഡി ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ചെയ്തത്. അതായത് കൃത്യമായും പോലീസിന് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ വിവരമറിഞ്ഞത് പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ്. അതായത് ഈ റെയ്ഡിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടറെ പോലീസ് വിവരമറിയിക്കുകയും 2 മണിയോടുകൂടി മാത്രമേ അവിടേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ആർ ഡി ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളൂ. അതായത് കൃത്യമായും ഏതെങ്കിലും ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നത് എന്ന് സംശയിക്കുന്ന രീതിയിൽ ന്യായമായും പ്രതിപക്ഷത്തിനെ സംശയിക്കാം. പ്രിയ, ഒന്നുകൂടി എസ് പി നേരത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ റുട്ടീനായി ഇത്തരം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ലോഡ്ജുകളിലൊക്കെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്, ആ നിലയിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുറികളിൽ ഇത്തരം പരിശോധന നടന്ന എന്തെങ്കിലും വിവരം എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ റോഡിൽ നിൽക്കുന്ന ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്കപ്പുറം ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഇത്തരം ഒരു പരിശോധന നടത്തിയതായി കഴിഞ്ഞ 1 ആഴ്ചയായി യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരം പരിശോധന നടന്നിട്ടുണ്ടോ എന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചും സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 12 മുറികളിൽ പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ 12 മുറികളിലും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഉണ്ടായത്. ആകെ 42 റൂമുകളാണ് ഈ ഹോട്ടലിലുള്ളത്. ഈ 12 റൂമുകൾ മാത്രം എങ്ങനെ അവർ തെരഞ്ഞെടുത്തു, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 12 റൂമുകൾ തെരഞ്ഞെടുത്തത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പോലീസ് ഒറ്റയ്ക്ക് നടത്തിയൊരു റെയ്ഡ് മാത്രമാണിത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരം അറിയിച്ചില്ല എന്നത് വലിയ ഒരു പോരായ്മയായി തന്നെ യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ പോലീസ് അത്തരത്തിൽ ഒരു രഹസ്യമായ നീക്കം നടത്തിയത്, ജില്ലാ കളക്ടറെ പോലും വിവരമറിയിക്കാതെ എന്ന ചോദ്യം ബാക്കിയാണ്. പക്ഷേ ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതിൽ യാതൊരു അപാകതയുമില്ല, ഒരു പക്ഷേ പോലീസിന് ആദ്യം വിവരം കിട്ടിയാൽ വേണമെങ്കിൽ പോലീസിന് നേരിട്ട് തന്നെ ഈ റെയ്ഡ് നടത്താം. പക്ഷേ അപ്പോഴും ജില്ലാ കളക്ടർ അറിഞ്ഞത് പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് അവസാന ഘട്ടത്തിൽ ഈ റെയ്ഡ് എത്തിയിരുന്നു, ഒരേ റൂം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു എന്നാണ് ജില്ലാ കളക്ടർ പറയുകയും ചെയ്തത്. അതായത് ഉദ്യോഗസ്ഥരെത്തുമ്പോഴേക്കും റെയ്ഡ് തീരാറായിരുന്നു. തീർത്തും പോലീസ് മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിശോധനയാണ് ഇന്നലെ ഇവിടെ നടന്നത് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ 12 മണിക്ക് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം. മാത്രമല്ല ഈ സി പി എം നേതാക്കൾ എത്തുന്നതിനൊപ്പം തന്നെ, അതായത് പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ചാനലിൻ്റെ പ്രതിനിധികളും ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഗൂഢാലോചനയാണ് ഇതിന് പിറകിൽ എന്ന് യു ഡി എഫ് എടുത്തു പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. യു ഡി എഫ് എന്തായാലും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ യു ഡി എഫിൻ്റെ എസ് പി ഓഫീസ് മാർച്ച് 5 വിളക്ക് ജംഗ്ഷനിൽ തുടങ്ങും. എസ് പി ഓഫീസിൽ മാർച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും.